അബ്ദുസ്സമദ് ബിൻ ഹമ്മാം എന്ന് പറയുന്നയാള് അദ്ദേഹം പറയുകയാണ്, ഞാനേ അദ്ദേഹ ഷൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ വലിയ വലിയും വലിയ കുത്തുബുമായ മഹാനവരുകളോട് എനിക്ക് മനസ്സിൽ വെറുപ്പായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു, മനസ്സിൽ എന്തോ ഒരു ആ മഹാനവറുകളോട് എന്തോ ഒരു മാനസികമായി എന്തോ ഒരു അകൽച്ച പോലെ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ മുന്നിലെത്തിപ്പെടരുതേ കാണരുതേ എന്ന് ഞാൻ ഇങ്ങനെ ആശിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, അബ്ദുസ്സമദ് ബിൻ ഹമ്മാം എന്ന് പറയുന്നവര് പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു, കാണരുതേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ അവിചാരിതമായിട്ട് ഞാനൊരു പള്ളിയിൽ എത്തിപ്പെട്ടു പോയി. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ആ പള്ളിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ സഫില് ആ സഫിൽ നിന്ന് മാറി ഞാൻ അല്പം പിന്നോട്ട് വന്നിങ്ങനെ ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോ അതാ ഖുതുബ ആരംഭിക്കുകയാണ്. ഖുതുബ ആരംഭിക്കാൻ വേണ്ടി ഒരാള് മിമ്പറിലേക്ക് കയറി. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ മുന്നിൽ എത്തിപ്പെടരുതേ, ഞാൻ കാണരുതേ എന്ന് ആഗ്രഹിച്ച മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ മുകളിൽ ഖുതുബ ഓതുകയാണ്. എനിക്ക് വലിയ അത്ഭുതമായി. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു വലിയ അത്ഭുതമാണ്. കാണരുത് എന്ന് ആഗ്രഹിച്ച അയാളുടെ മുന്നിൽ തന്നെ ഞാൻ എത്തിപ്പെട്ടല്ലോ. ആ സമയത്ത് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകണമെന്ന് എന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്റെ വലു അങ്ങ് മുറഞ്ഞുപോയി. എന്റെ മുതുവത് എനിക്ക് ശക്തമായ മൂത്രമൊഴിക്കാൻ സദേനിക്ക് മൂത്രമൊഴിക്കാനുള്ള വല്ലാത്ത ആഗ്രഹമായി. മൂത്രമൊഴിക്കാൻ മുട്ടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എനിക്ക് എഴുന്നേറ്റ് പോകലല്ലാതെ നിർവാഹമില്ല. ഞാൻ എന്ത് ചെയ്യും? ആളുകളുടെ മുന്നിൽ ഞാൻ ഇനിയും അവിടെ ഇരുന്നാൽ സുബ്ഹാനല്ലാഹ്, ഞാന് വഷളായി പോകുമോ? ഞാന് ആളുകളുടെ മുന്നിൽ നാണക്കേടായി പോകുമോ? ഞാൻ അവിടെ മൂത്രമൊഴിച്ചു പോകുമോ എന്ന വല്ലാത്തൊരു വിഷമം എന്നെ പിടികൂടി. ഞാൻ ആ മിമ്പറിന്റെ സമീപത്തുള്ള ആ സൊഫിലിരുന്നിങ്ങനെ വിയർക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് പോയാൽ ആളുകൾ എന്ത് പറയും? ഇനി എഴുന്നേറ്റ് പോയിട്ടില്ലെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവിടെ മൂത്രമൊഴിച്ചു പോകും. അകപ്പാടെ ഒരു പ്രതിസന്ധിയില്, ഒരു വല്ലാത്ത വിഷമത്തില് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അബ്ദുസ്സമദ് ബിൻ ഹമ്മാം എന്നവര് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ പെട്ടെന്നതാ ഞാൻ ഒരു വലിയ പുഴയുടെ സമീപത്ത് എത്തുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാനൊരു അരുവിയുടെ സമീപത്ത് എത്തുന്നു. ഞാൻ അവിടെ ചെന്ന് മൂത്രമൊഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ വലുവെടുക്കുന്നു. തിരിച്ചു വന്നിട്ട് പെട്ടെന്നതാ ഞൊടിയിടയിൽ തന്നെ പെട്ടെന്ന് ഞാൻ ആ സ്വഫിന്റെ മുന്നിൽ വന്ന് ഇരിക്കുകയാണ്. പിന്നിലിരുന്ന ഞാൻ സൊഫിന്റെ ഒന്നാമത്തെ മുൻനിരയിലുണ്ട്. ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. ഞാനിപ്പോൾ കണ്ടത് എന്താണ്? ഞാനിപ്പോൾ സംഭവിച്ചത് എന്താണ്? എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. മൂത്രമൊഴിച്ച് ഒതുവെടുത്ത് ഇതാ ഞാൻ സൊഫിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോ എന്റെ കൈകളെല്ലാം നനഞ്ഞിട്ടുണ്ട്, എന്റെ മുഖം നനഞ്ഞിട്ടുണ്ട്, എന്റെ കാലുകൾ നനഞ്ഞിട്ടുണ്ട്, എന്റെ തലയിൽ വെള്ളമുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിഷമമായി, വല്ലാത്ത പ്രയാസമായി. എന്തൊരു അത്ഭുതമാണിത്! അല്ലാ അല്ലാ, എല്ലാം കഴിഞ്ഞു. അതേ, ഞാൻ എന്റെ ആ യാത്രയില് എന്റെ കയ്യില് ഒരു ബാഗുണ്ടായിരുന്നു, ഒരു കീസുണ്ടായിരുന്നു, ചില സാധനങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നാമത്തെ സഫിൽ വന്നു നിൽക്കുമ്പോ എന്റെ കയ്യില് ആ എന്റെ ബാഗോ എന്റെ സാധനങ്ങളോ ഒന്നും കാണാനില്ല. അകപ്പാടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് എന്താണ് സംഭവിച്ചത്? എന്റെ കയ്യിലുള്ള ബാഗ് എവിടെ? എന്റെ കയ്യിലുള്ള സാധനങ്ങൾ എവിടെ? ഞാൻ ഒന്നാമത്തെ സഫിലാണ്. എന്റെ കയ്യും കാലുകളുമെല്ലാം വലുവെടുത്തതിന്റെ അടയാളങ്ങളുണ്ട്. മൂത്രമൊഴിക്കൽ മാറിയിട്ടുണ്ട്, എല്ലാം പ്രാഹത്തായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നിസ്കാരവും കഴിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി
എന്റെ മനസ്സിലെ ശൈഖവറുകളോട് ഒരു ചെറിയ വിഷമമുണ്ടായ കാരണത്താൽ അത് മഹാനവറുകൾ പരിഹരിച്ചതാണ്, അതിന് പരിഹാരം കണ്ടതാണ്. മഹാനവറുകളുടെ കൈപിടിച്ച് ചുംബിച്ച് ഞാൻ മഹാനവറുകളോട് പൊരുത്തം വാങ്ങി മഹാനവറുകളുടെ മുരീദായി അവിടുത്തെ ശിഷ്യനായി. ഞാനൊരു ദിവസം അതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, ഒരുപാട് ദൂരം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ എന്റെ നഷ്ടപ്പെട്ട ബാഗുകള്, എന്റെ നഷ്ടപ്പെട്ട സാധനങ്ങള് അതെനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലായിരുന്നോ? അത് നഷ്ടപ്പെട്ട വേദന എനിക്കുണ്ട്. ആ വേദനകളോടെ കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പുഴയുടെ ഒരു അരുവിയുടെ സമീപത്ത് ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ഒരു പാറയുടെ മുകളിൽ ഞാൻ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ചെല്ലുമ്പോ, സുബ്ഹാനല്ലാഹ്, പണ്ട് പള്ളിയിൽ എന്റെ കൂടെയുണ്ടായിരുന്ന ബാഗ്, എന്റെ കൂടെയുണ്ടായിരുന്ന സാധനങ്ങള് ആ പാറയുടെ മുകളിൽ ഞാൻ കാണുകയാണ്. ഞാൻ ആ സ്ഥലം സൂക്ഷിച്ചു നോക്കി. പണ്ട് ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് വലുവെടുക്കാൻ വന്ന അതേ സ്ഥലം തന്നെ. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്നാണ് ഒരു മഹാനവറുകൾ എന്റെ കൽബിനെ മാറ്റിയത്, എന്റെ ശരീരത്തെ കൊണ്ടുപോയി വലുവെടുത്ത് കൊണ്ടുവന്നത്. ഇതെല്ലാം മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ കറാമത്ത് തന്നെ. അതുകൊണ്ട് ഇന്ന് മുതൽ അവിടുത്തെ ശിഷ്യനാണ് ഞാൻ, അവിടുത്തെ മുരീദാണ് ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലായത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് കയറുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര കറാമത്തുകൾ. സുബ്ഹാനല്ലാഹ്, ഔസുൽ ആദം തങ്ങളുടെ കറാമത്തുകൾ എന്നാൻ തുടങ്ങിയാൽ അതിനറ്റമുണ്ടോ മുഅ്മിനീങ്ങളെ? സഫില് പിന്നിലിരുന്ന ആൾ മുന്നിലെത്തി. അത്ഭുതം, ആ അത്ഭുതത്തിന് ഒരുപാട് മഹാന്മാര് സാക്ഷിയാണ്. മഹാത്മാർ ആ ചരിത്രം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അല്ലാഹു ഔസുൽ ആദം തങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ്.